കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ എസ്എഫ്ഐ ആൾമാറാട്ട കേസ് എഫ്ഐആറിൽ ഗുരുതര പിഴവ് രണ്ടാം പ്രതി വിശാഖിന് 19 വയസ്സെന്നാണ് എഫ്ഐആർ സൂചിപ്പിക്കുന്നത് സർവകലാശാല രേഖകളിൽ വിശാഖിന് പ്രായം 25 ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രതികളെ സഹായിക്കാനുള്ള പോലീസ് നീക്കം എന്നാണ് ആക്ഷേപം പ്രശാന്ത് ചേർന്നു പ്രശാന്ത് ഈ തിരിമറി നടന്നതിന്റെ പ്രാഥമിക കാരണമായ വിവരം തന്നെ കാരണം ഈ വയസ്സ് കുറച്ചു വെക്കുന്നത് തന്നെ എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എഫ്ഐആറിൽ അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രതികളെ സഹായിക്കാനുള്ള പോലീസ് നീക്കമെന്ന് സ്വാഭാവികമായും ആക്ഷേപം ഉയരുന്നുണ്ട് എന്താണ് കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ എസ്എഫ്ഐ ആൾമാറാട്ട കേസ് എഫ്ഐആറിൽ ഗുരുതര പിഴവ് എന്നുള്ള വിവരമാണല്ലോ വരുന്നത് രണ്ടാം പ്രതി വിശാഖിന് 19 വയസ്സാണെന്നാണ് എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത് പക്ഷേ സർവകലാശാല രേഖകളിൽ ഇയാളുടെ പ്രായം 25 ആയിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രതികളെ സഹായിക്കാനുള്ള പോലീസ് നീക്കമെന്ന ആക്ഷേപവും ഉയരുന്ന സാഹചര്യമുണ്ട് പ്രശാന്ത് കേൾക്കാമോ തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് ഈ എത്രയും വേഗം ഇത് ഒതുക്കി തീർക്കേണ്ടിയിരിക്കുന്നു ഈ സി പി എമ്മിനും അടക്കം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു വന്നിരുന്ന ഈ വിവാദം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ കേസ് ഒതുക്കി തീർക്കേണ്ടത് സി പി എമ്മിൻ്റെ കൂടി ആവശ്യമാണ് അത്തരം ആവശ്യം കൂടി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ എഫ്ഐആറിൽ തന്നെ ഈ വിശാഖിൻ്റെ വയസ്സ് 19 കാണിച്ചുകൊണ്ട് ഒരു തിരുത്തൽ വരുത്തിക്കൊണ്ട് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാരണം 25 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് സർവകലാശാല ഇലക്ഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മത്സരിക്കാൻ കഴിയില്ല എന്നൊരു ചട്ടം സർവകലാശാലയുടെ തന്നെ നിലനിൽക്കുന്നുണ്ട് ആ ചട്ടം മറികടന്നുകൊണ്ട് തന്നെ മത്സരിപ്പിക്കണമെന്നായിരുന്നു വിശാഖ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അത്തരം ആവശ്യം വിശാഖിൻ്റെ ആവശ്യം നിരസിക്കുന്നൊരു സാഹചര്യമുണ്ടായി ആ അതിനെ തുടർന്നാണ് പിന്നീട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുന്ന പേര് ചേർക്കപ്പെടുന്ന രീതിയിലേക്ക് ചെന്നെത്തിയത് ഇത് വളരെയേറെ നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി ആ അതുകൊണ്ട് തന്നെയാണ് ആ സാഹചര്യം കൂടി ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഇത്തരം ഈ പോലീസിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലേക്ക് നടപടിയിലേക്ക് എഫ്ഐആറിൽ ഒരു തിരുത്തൽ വരുത്തിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പോലീസും ചെന്നെത്തുന്ന നിലയിലേക്ക് എത്തപ്പെട്ടത് കാരണം ഈ സർവകലാശാല രേഖകളിലെല്ലാം വിശാഖിൻ്റെ വയസ്സ് 25 എന്ന് തന്നെയാണ് ഉള്ളത് പ്രായം 25 എന്ന് തന്നെയാണ് ഉള്ളത് എന്നാൽ ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തപ്പോഴത്തേക്കും എഫ്ഐആറിൽ കൊടുത്തിരിക്കുന്നത് 19 വയസ്സാണ് എന്നാണ് കാരണം ഈ 19 വയസ്സ് എന്ന് പറയുന്ന ചട്ടപ്രകാരമുള്ള ഒരു നിയമത്തെ മറികടന്നുകൊണ്ടാണ് ഈ സർവകലാശാല 25 വയസ്സുള്ള വിശാഖിനെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകാത്തതിനാൽ ആൾമാറാട്ടം തന്നെ നടത്തി എന്നുള്ള സൂചന ഈ ആൾമാറാട്ടത്തിന് കാരണമായത് തന്നെ എഫ്ഐആറിലും അത്തരത്തിൽ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം എന്നുള്ളത് പ്രശാന്ത് പക്ഷേ അതിലും അപ്പുറത്തേക്ക് ഉയരുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഇയാളെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയൊക്കെ ഒരുപക്ഷെ ഈ അന്വേഷണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പാർട്ടിയുടെ മുഖം രക്ഷിക്കാനാണെന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട് അന്ന് പ്രിൻസിപ്പളിനെ ഒരു ബലിയാടാക്കി എന്നുള്ള അത്തരത്തരത്തിലുള്ള സൂചനകളും കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പ്രതികളെ രക്ഷിക്കാനുള്ള ആക്ഷേപം മാത്രമല്ല ഭരണപക്ഷ എം എൽ എമാർ അടക്കം സംശയ നിഴലിലുള്ള കേസിൽ എഫ്ഐആറിൽ പിഴവുണ്ടായി എന്ന് വരുമ്പോൾ ഇതിനപ്പുറത്തേക്ക് വമ്പന്മാരെ രക്ഷിക്കാനുള്ള ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും ലക്ഷ്മി അങ്ങനെ തന്നെ വേണം നമുക്ക് അനുമാനിക്കേണ്ടത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കം തന്നെ ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എമാരുടെ എല്ലാം ഒരു പങ്കിനെ കുറിച്ച് ഉള്ളൊരു വ്യാപകമായ പരാതി ഉയർന്നിരുന്നു ആ അത്തരം സാഹചര്യത്തിൽ കൂടിയാണ് ഈ പോലീസ് എഫ്ഐആർ ഇട്ടുകൊണ്ട് രക്ഷപ്പെടുത്തുക എന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം കാരണം സമാനമായ ഒരു സംഭവം നേരത്തെയും ഇതുപോലെ ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അനന്തമായിട്ട് കേസ് നീട്ടിക്കൊണ്ടു പോവുക എന്നതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഈ അന്വേഷണം എന്ന വ്യാജേനെ അനന്തമായി കേസ് നീട്ടിക്കൊണ്ടു പോവുകയും താൽക്കാലികമായിട്ട് ഈ സംഭവത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ വിവാദങ്ങളിൽ നിന്നെല്ലാം കെട്ടടങ്ങുന്നതുവരെ ഈ അന്വേഷണമായ ഒരു അന്വേഷണ പ്രകസനത്തിലേക്ക് നീങ്ങിക്കൊണ്ടുപോയി ഈ വിവാദത്തെ കെട്ടടക്കിക്കൊണ്ട് മറ്റുള്ള ഉന്നതരായിട്ടുള്ള സി പി എമ്മിലെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരെയെല്ലാം എം എൽ എമാരെയെല്ലാം രക്ഷിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ എഫ്ഐആറിലെ തിരുത്തൽ എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമേ തന്നെ ഈ കേസിലെ ആരോപണങ്ങളിലെല്ലാം ഈ സി പി എമ്മിലെ ഉന്നതരെ കുറിച്ചുള്ള ആരോപണങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിൽ പ്രതിപക്ഷ പാർട്ടികളടക്കം അത് പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം ആ അത്തരം ഉന്നതരിലേക്കോ അല്ലെ എം എൽ എമാരിലടക്കം ആ പേരുവിവരങ്ങളിലേക്കൊന്നും അന്വേഷണവും കടന്നു ചെല്ലുന്ന സാഹചര്യവും ഉണ്ടായില്ല കേവലം ഈ മുഖം രക്ഷിക്കൽ നടപടിയുടെ അടിസ്ഥാനത്തിൽ കോളേജിലെ പ്രിൻസിപ്പലാണ് കെ വി ബൈജുവിനെ പുറത്താക്കുക മാത്രമാണ് ചെയ്തത് സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത് അതുപോലെ തന്നെ വിശാഖിനെതിരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടും സംഘടനയിൽ നിന്നെല്ലാം പുറത്താക്കിക്കൊണ്ട് ഒരു നടപടികൾ ആദ്യം തന്നെ സ്വീകരിക്കുകയും ചെയ്തു ഇതെല്ലാം മുഖം രക്ഷിക്കൽ നടപടിയുടെ ഒരു ഭാഗമായിട്ട് വേണം മുഖം രക്ഷിക്കൽ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത് നടത്തിയത് അതിനുശേഷമാണ് കേസെടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കെ സി ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതി നൽകിയിട്ട് പോലും കേസെടുക്കാൻ ആദ്യം പോലീസ് തയ്യാറായതില്ല പിന്നീട് സർവകലാശാല അധികൃതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് പോലീസ് എടുക്കുന്നത് പോലും ആ കേസെടുത്തതിന് ശേഷമുള്ള
എഫ്ഐആർ തയ്യാറാക്കിയ എഫ്ഐആറിലാണ് ഗുരുതരമായ ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്ന ഈ പിഴവാണ് ഇപ്പോൾ മറ്റ് സിപിഎമ്മിലെ തന്നെ ഉന്നതരായ നേതാക്കന്മാരെ അടക്കം രക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ കൂടി ഭാഗമാണ് എന്ന രീതിയിലേക്ക് അനുമാനിക്കുന്നത്. ലക്ഷ്മി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.